ഓം ശാന്തി. 27/9/2017. മീറ്റേ ബച്ചേ, ബാപ്കി ശിക്ഷാവും കോ ധാരൺ കർ, തുമേ ഗുണവാൻ ഫൂൽ ബന്നാ ഹേ, തുമേ ജ്ഞാൻ കി റോഷ്നി മിലി ഹേ, ഇസ്ലെ സദാ ഹർഷിത് രഹനാ ഹേ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയുടെ ശിക്ഷണങ്ങളെ ധാരണ ചെയ്ത് നിങ്ങൾ ഗുണവാനായ പുഷ്പങ്ങളാകണം. നിങ്ങൾക്കിപ്പോൾ ജ്ഞാനത്തിൻ്റെ വെളിച്ചം ലഭിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് സദാ ഹർഷിതരായിരിക്കൂ. പ്രശ്നം: തും ബച്ചോ കി കൗൺസി ഗുഹ്യ രമണീക് ബാത്തേ ഹെ ജോ മനുഷ്യ സുൻക മൂഞ്ചിത്തേ ഹെ. ചോദ്യമാണ്, നിങ്ങൾ മക്കളുടെ ഏതൊരു നിഗൂഢമായ രമണീക കാര്യമാണ് മനുഷ്യർ കേൾക്കുമ്പോൾ സംശയിക്കുന്നത്? ഉത്ത: തും കേത്തി ഹോ അഭിഹം ബ്രാഹ്മൺ കുൽഭൂഷൺ സദർശൻ ചക്രധാരി ഹെ. നിങ്ങൾ പറയുന്നു, നാം ഇപ്പോൾ ബ്രാഹ്മണ കുലഭൂഷണ സദർശന ചക്രധാരിയാണ് എന്ന്. ഹം ജ്ഞാൻ കി ശംഖ് ധ്വനി കർണേ വാലേ ഹെ. നാം ജ്ഞാനത്തിൻ്റെ ശംഖധ്വനി മുഴക്കുന്നവരാണ്. ഹം ത്രിനേത്രി ത്രികാലദർശി ഹെ. നാം ത്രിനേത്രികളും ത്രികാലദർശികളുമാകുന്നു. ഏ ദേവത്വോ കോ ജോ അലങ്കാർ ദേത്തെ വോ സബ് ഹമാരാ ഹെ. അതായത്, ദേവന്മാർക്ക് ഏതെല്ലാം അലങ്കാരങ്ങളാണോ കാണിച്ചിരിക്കുന്നത്, അതെല്ലാം നമ്മുടേതാണ്. ഈ ബാത്തേ സുൻക മനുഷ്യ മൂഞ്ചിത്തേ ഹെ. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യർ സംശയിച്ചു പോകുന്നു. തും കേത്തെ ഹോ ബാപ്പ് മുക്കസേ ജോ നോലേ ദേത്ത ഏ ശംഖധ്വനി ഹെ. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾ മക്കൾ പറയുന്നു, ബാബ ഏതാണോ ജ്ഞാനം നൽകുന്നത് അതാകുന്നു ശംഖധ്വനി. ഇസേ ഹം മനുഷ്യസേ ദേവത ബന്തേ ഹെ. ഇതിലൂടെ നാം മനുഷ്യരിൽ നിന്നും ദേവതയായി മാറും. ഇസി കോഹി മുരളി കഹാജാത്ത കാട്ടുകി മുരളി നഹി ഹെ. ഇതിനെ തന്നെയാണ് മുരളി എന്ന് പറയുക, അല്ലാതെ മുളയുടെ മുരളിയല്ല. യബി ബഹുത്ത് ഗുഹ്യ രമണീക് ബാത്തേ ഹെ ജിസേ സമജ്നേമേ മനുഷ്യോ കോ മുഷ്കീൽ ലക്താ ഹെ. ഇതെല്ലാം തന്നെയാണ് വളരെ ഗുഹ്യമായ രമണീക കാര്യങ്ങൾ. എന്നാൽ ഇത് മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളതുമാകുന്നു. ഗീത്ത് യഹി ബഹാർഹെ ഇസ് ദുനിയ ഭൂൽ ജാനേക്ക്. ഈ ലോകത്തെ മറക്കുവാനുള്ള ഇത് വസന്തകാലമാണ്. ധാരണയ്ക്കുള്ള പോയിൻറ്റ്സ് ആണ്: ഒന്ന്, സദാ ജ്ഞാൻ കി റിംജിമേ രഹന, സദാ ജ്ഞാനത്തിൻ്റെ പ്രഭയിലിരിക്കുക. റുഹാനി പണ്ഡാപൻ സർവക്കോ റാസ്ത ബത്താന ഹെ. ആത്മീയ വഴികാട്ടിയായി സർവർക്കും മാർഗം പറഞ്ഞു കൊടുക്കുക. മുക്കസേ ജ്ഞാൻ രത്നഹി നിക്കാൽനേ ഹെ. മുഖത്തിൽ കൂടി സദാ ജ്ഞാനരത്നങ്ങൾ പൊഴിക്കണം. രണ്ട്, ജ്ഞാൻ മനൻക്ക് സദാ ഹർഷിത് മുക്ക് ഗംഭീർ ഓർ വിശാൽ ബുദ്ധിബൻ സുഖക്ക അനുഭവ കർണ ഓർ കറാന ഹെ. ജ്ഞാനത്തിൻ്റെ മന്ദനം ചെയ്ത് സദാഹർഷിത മുഖികളും ഗംഭീരതയുള്ളവരും വിശാല ബുദ്ധിയുള്ളവരുമായി സുഖത്തിൻ്റെ അനുഭവം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും വേണം. വരദാനം: മേരേ കോ തേരേ മേ പരിവർത്തൻക്ക് സർവാകർഷൻ മുക്ത ബന്നേ വാലെ ഡബിൾ ലൈറ്റ് ബം. എൻ്റേതെല്ലാം നിൻ്റേതിലേക്ക്, അതായത് ബാബയിലേക്ക് പരിവർത്തനം ചെയ്ത് സർവ ആകർഷണ മുക്തരാകുന്ന ഡബിൾ ലൈറ്റായി ഭവിക്കൂ. വിശദീകരണം: ലൗകിക് സംബന്ധോ മേ സേവാ കർത്തേ ഹുയേ സദാ യഹി സ്മൃതി രഹേക്കി യേ മേരേ നഹി ഹെ സബി ബാപ്കേ ബച്ചേ ഹെ. ലൗകിക സംബന്ധങ്ങളിലും എല്ലാ സേവനം ചെയ്തുകൊണ്ടിരിക്കെ സദാസ്മൃതിയിലുണ്ടായിരിക്കണം ഇവരെല്ലാം എൻ്റേതെല്ലാം. എല്ലാവരും തന്നെ ബാബയുടെ മക്കളാണ്. ബാബാനെ ഇൻകി സേവ ആർത്ത് ഹമേ നിമിത്ത് ബനായ. ബാബ ഇവരുടെ സേവാർത്ഥം എന്നെ നിമിത്തമാക്കിയിരിക്കുന്നു. ഗർമേ നഹി റഹത്തെ ലേക്കിൻ സേവാ സ്ഥാൻ പർ റഹത്തേ ഹെ. വീട്ടിലല്ല ഇരിക്കുന്നത്, എന്നാൽ ഞാനിപ്പോൾ സേവാസ്ഥാനത്തിലാണ് ഇരിക്കുന്നത്. മേരാ സബ് തേരാ ഹോ ഗയ ശരീർ ബി മേരാ നഹി ഹേ മേരാ മെഹി ആകർഷണോത്തി ഹെ. എൻ്റേതെല്ലാം തന്നെ നിൻ്റേതായിരിക്കുന്നു, അതായത് ബാബയുടേതായിരിക്കുന്നു. ഈ ശരീരം പോലും എൻ്റേതല്ല, എൻ്റേത് എന്നതിലാണ് ആകർഷണമുണ്ടാകുന്നത്.
जब मेरा समाप्त हो जाता तब मन बुद्धि को कोई भी अपनी तरफ खींच नहीं सकता എപ്പോഴാണോ എൻ്റെതെല്ലാം തന്നെ സമാപ്തമായിരിക്കുന്നത് അപ്പോൾ മനസ്സും ബുദ്ധിയെയും ഒന്നും തന്നെ തന്നിലേക്ക് ആകർഷിക്കുവാൻ സാധ്യമല്ല ബ്രാഹ്മൺ ജീവൻ മേ മേരേ കോ തേരേ മേ ബദൽനേ വാലേ ഹി ഡബിൾ ലൈറ്റ് രഹ സക്താ ഹേ ബ്രാഹ്മണ ജീവിതത്തിൽ ആരാണോ എൻ്റേത് എന്നതെല്ലാം തന്നെ നിൻ്റേത് എന്നതിലേക്ക് അതായത് ബാബയിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നത് അവർക്ക് മാത്രമേ ഡബിൾ ലൈറ്റ് ആയിരിക്കുവാൻ സാധിക്കുകയുള്ളൂ ശ്ലോകൻ വിഘ്ന പ്രൂഫ് ബന്നേക്കേലെ ദുവാവോം കാ ഖജാന ജമാ കറോ വിഘ്ന പ്രൂഫ് ആകുന്നതിന് വേണ്ടി ആശീർവാദങ്ങളുടെ ഖജനാവിനെ ശേഖരിക്കുക ഓം ശാന്തി